അള്ളാഹുവിന്റെ ഹബീബിന്റെ ഓട്ട മത്സരത്തിൽ നമ്മൾക്കറിയാം അല്ലെ. ആദ്യത്തെ പ്രാവശ്യം ഹദിയായ ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹു ഓട്ട മത്സരത്തിൽ വിജയിച്ചു. ഇതൊക്കെ നടത്തേണ്ട ഒരു സുന്നത്താണ്, ഭാര്യയും ഭർത്താവും ഒരു ഓട്ട മത്സരം നടത്തുക. നാട്ടുകാരൊന്നും കാണല്ലേ, കുഴപ്പമുണ്ടാക്കും. സുബൈക്ക് കെണീറ്റിട്ടേ ജോഗിങ്ങിന് പോവൂലേ, അങ്ങനെ ഉണ്ടോ ഇവിടെ ജോഗിങ്ങിന് പോവാറുണ്ടോ? ട്രാക്ക് ഷൂട്ടും ഷൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് രാവിലെ എണീച്ചിട്ട് നടക്കാറുണ്ട് ചില ആളുകൾ. ആ ഒരു സമയത്തൊക്കെ നമ്മുടേതായ പറമ്പില് പിന്നെ പുരുഷന്മാരൊന്നും കാണാത്ത രീതിയിൽ കളികള് കളിച്ചുണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. വെറുതെ ഭക്ഷണം കഴിക്കുക, ഒരുപാട് ദുർമേധസ് ഉണ്ടാവുക, ഫാറ്റ് ഉണ്ടാവുക. ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ എന്തൊക്കെ വീട്ടിൽ കളിക്കുക, ഷട്ടിൽ കളിച്ചൂടെ, അതൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇസ്ലാം നിരോധിക്കുന്നില്ലല്ലോ രണ്ടു പേർക്ക്, അതൊരു സന്തോഷം ഉണ്ടാവാൻ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെയൊക്കെ കളിക്കുക, അതൊക്കെ പിന്നെ ശരീരത്തിന്റെ ആവശ്യമില്ലാത്ത ഫാറ്റുകൾ കളയാൻ, കൊളസ്ട്രോള് വരാതിരിക്കാൻ, ഷുഗർ വരാതിരിക്കാൻ നന്നായിട്ട് അധ്വാനിക്കുക. കളിയൊക്കെ അതിന്റെ ഭാഗമാണ്. ചെറുപ്പക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ കളിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം തടയുന്നില്ല. പക്ഷേ ബാങ്കിന്റെ വിളി കേട്ട പൊന്ന സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ കളി നിർത്തുക, പള്ളിക്ക് പോവുക, അതാണ് അതിന്റെ വിധി. ബാങ്കിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും കളി നിർത്തി കുളിച്ച് മഗ്രിബിന്റെ പള്ളിക്ക് പോവുക. പക്ഷെ ഇന്ന് നടക്കുന്നത് എങ്ങനെയാ, നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ചില ഗ്രൗണ്ടുകൾ കാണാറുണ്ട്. 4 മണിയായാൽ ആളുകളൊക്കെ കളി ഗ്രൗണ്ടിലെത്തും, എന്നിട്ട് ആ ഒരു ബാൽക്കണിയിൽ അതിന്റെ സിറ്റിൽ ഇരിക്കേണ്ട ഇരിപ്പിടങ്ങളിലൊക്കെ ഇരിക്കും. ആരും കളിക്കാൻ ഇറങ്ങൂല, വെറുതെ പന്ത് തട്ടി 2-3 പേര് ഗ്രൗണ്ടിലുണ്ടാകും. പിന്നെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ 1.5 മണിക്കൂറാകുമ്പോൾ ടീം ഇടും, പിന്നെ കളിക്കാൻ തുടങ്ങും. ബാങ്ക് കൊടുത്തിട്ടും 1.5 മണിക്കൂർ കളിക്കാൻ അള്ളാഹുവിന്റെ ശാപുണ്ടാകും, അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും. ഈ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ചെറുപ്പക്കാർ എങ്ങനെ ഒരു ബാങ്ക് വിളിച്ചിട്ടും കളി നിർത്താതെ ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഗോൾ പോസ്റ്റിലേക്ക് പോയാൽ അള്ളാഹു പുറത്തു തരൂല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പണിയാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയിട്ട് കളി തുടങ്ങിയേക്ക്, എന്നിട്ട് ഒരു ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും കളി നിർത്തി, എന്നിട്ട് പള്ളിക്ക് പോകും. അള്ളാഹു നമ്മൾക്ക് ആരോഗ്യവും ആഫിയത്തും തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓട്ട മത്സരം നടന്നു. ആദ്യത്തെ പ്രാവശ്യം ഹബീബ് തോറ്റു, അത് തോറ്റു കൊടുത്തതാണ് ആയിരിക്കാം ഒരു പക്ഷേ. രണ്ടാമതും ഒരു ഓട്ട മത്സരം നടന്നു, അതിൽ ഹബീബ് വിജയിക്കുകയും ചെയ്തു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട്, അന്ന് നീ എന്നെ തോപ്പിച്ചല്ലോ, അന്ന് നീ എന്നെ പരാജയപ്പെടുത്തിയല്ലോ, അതിന് പകരമാണ് ഇന്ന് ഞാൻ നിനക്ക് ഇന്ന് ഞാൻ വിജയിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഹബീബ് അവിടെ തോറ്റു കൊടുത്തതാണോ തോറ്റതാണോ നമ്മൾ ആലോചിക്കേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു പക്ഷെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെ, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് തോറ്റു കൊടുത്തതായിരിക്കണം. ഹബീബ് എന്ന് പറഞ്ഞാൽ ശക്തിമാനാണ്, മക്കക്കാരനായ ഏറ്റവും കിങ്കരനായ ഒരു ധിക്കാരിയായ മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളാണ് ഉമയ്യത്ത് ബിനു ഖലഫ്. ബദർ യുദ്ധം നടക്കുമ്പോൾ അയാൾ രണാങ്കണത്തിൽ വന്നു, ഞാൻ യുദ്ധം ചെയ്യുന്നത് ആരോടല്ല, എനിക്ക് മുഹമ്മദിനെ കിട്ടണം. അവ സഹാബാക്കൾ പറഞ്ഞു, മുഹമ്മദ് നബി യുദ്ധത്തിനൊന്നും പോകൂല, ഞങ്ങൾ വരാം, നിങ്ങൾ പോരെ, ഞങ്ങൾക്ക് എനിക്ക് മുഹമ്മദ് തന്നെ വേണം. ഇത് നബി തങ്ങൾ കേട്ടു. നബി തങ്ങൾ രണാങ്കണത്തിൽ ഇറങ്ങി, എന്നിട്ട് ചോദിച്ചു, വാള് കൊണ്ടാണോ അല്ല കൈ കൊണ്ടാണോ എങ്ങനെയാണ് യുദ്ധം വേണ്ടത്? ബിൽ യദി അവിസ്സിലാ, ആയുധം കൊണ്ട് വേണോ അല്ല കൈകൊണ്ട് ഗുസ്തി മസ് അത് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് കൈകൊണ്ട് തൊന്ന് യുദ്ധം നടത്താമെന്ന്. രണ്ടുപേരും യുദ്ധം നടന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഫളറബഹു മിൻ കതഫി ഫഖറ ബിഇസ്തി, ഹബീബിന്റെ ഒരൊറ്റ ഒരു ഇടി കൊണ്ട് തന്നെ അയാൾ നിലത്ത് വീണ് ബോധം കെട്ടു എന്നാണ്. അപ്പൊ ഇത്രയും ശക്തിയുള്ള അള്ളാഹുവിന്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ആ ഒരു ആദ്യത്തെ പ്രാവശ്യം ആ ഒരു മത്സരത്തിൽ തോറ്റുപോയത്, അത് തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താനായിരിക്കണം. ഏതായാലും ഭാര്യയെ തൃപ്തിപ്പെടുത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ ഒരു ഭക്ഷണം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് കടിക്കാൻ പറയും. ഇറച്ചി കഷ്ണങ്ങൾ KFC ഒക്കെ കൊണ്ടുവരൂലേ വീട്ടിലേക്ക്, അടക്കടക്ക് കൊണ്ടുവരാം KFC, എപ്പോഴും വേണ്ടേ അത്. പിന്നെ എന്താണ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് അസുഖങ്ങൾ, ഒരു നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണ്ട, ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണ്ട, എപ്പോഴും 5-സ്റ്റാർ ഹോട്ടലുകളിൽ, അതൊക്കെ ഒഴിവാക്കുക. അസുഖങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എത്ര ഫാസ്റ്റിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അത്ര ഫാസ്റ്റിൽ രോഗം ഉണ്ടാവും. അതാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് ഡിസീസ്, ഫാസ്റ്റ് രോഗങ്ങൾ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടക്കിടക്ക് ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടി കൊടുക്കും. എന്ത് ചെയ്യുക, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് നോക്കുക ഭാര്യ എവിടെയാണ് ഇത് കടിക്കുന്നത്, എന്നിട്ട് ഭാര്യ കടിച്ച് അതേ സ്ഥലത്ത് കടിക്കുക. സുന്നത്ത ഹബീബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടച്ച ഉസ്താദ് അങ്ങനെയൊക്കെ വേണോ അല്ലേ, അങ്ങനെയൊക്കെ വേണോന്ന് ആലോചിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണമോ ഒരു ഇറച്ചി കഷ്ണമോ കൊണ്ടുവന്നാൽ നേരെ കൊടുക്കുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക.
എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് കടിക്കാൻ പറയും. സത്യത്തിൽ ആദ്യം കടിക്കേണ്ടത് നബിത്തങ്ങളാണ്, നബിത്തങ്ങളെ തൊട്ടതിനാണല്ലോ ബർക്കത്തുള്ളത്. എന്നിട്ടല്ലേ ആയിഷ ബീബി കഴിക്കേണ്ടത് ഹബീബിന്റെ ബർക്കത്ത് എടുക്കാൻ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത് അങ്ങനെയല്ല. ആ ഒരു ഇറച്ചി കഷ്ണം നേരെ ആയിഷ ബീബിക്ക് കൊടുക്കും, എന്നിട്ട് നോക്കി നിൽക്കും എവിടെയാണ് ആയിഷ കടിക്കുന്നത്. ആയിഷ ബീബി കടിച്ച അതേ ഒരു ഭാഗം അല്ലാഹുവിന്റെ റസൂലും കടിക്കുമായിരുന്നു. സ്നേഹം പ്രകടിപ്പിച്ചു കൊടുക്കുകയാണ്, ഭാര്യയോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രകടനം നമ്മളിലും ഉണ്ടാവണം. സ്നേഹം മനസ്സിൽ വെക്കാനുള്ളതല്ല, സ്നേഹം മനസ്സിൽ വെക്കാനുള്ളതല്ല. ഭാര്യയോട് സ്നേഹമുണ്ട് പഠിച്ചോണ്ടെങ്കിൽ ഭാര്യയോടല്ലാതെ പിന്നെ ഞാൻ ആരെയാ സ്നേഹിക്കുക? പക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ അത് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല. ഭാര്യയ്ക്ക് മുമ്പിൽ തന്റെ സ്നേഹം നമ്മൾ കാണിക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കാറില്ല അല്ലെ. ഒരു ഈഗോ നമ്മളെ അതിൽ നിന്ന് തടയുകയാണ്. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലാഹ് മഹദിയായ ആയിഷ പറയാണ്, ഞാൻ മെൻസ്ട്രേഷൻ പീരിയഡുകളിൽ വരെ അല്ലാഹുവിന്റെ ഹബീബ് പാലും വെള്ളവും ഒക്കെ കൊണ്ടുവരപ്പെട്ടാൽ ആദ്യം തേൽ എനിക്കാണ്. എന്നിട്ട് എന്നോട് പറയും ആയിഷ കുടിക്കണമെന്ന്, ആയിഷ കുടിക്കണമെന്ന്. ആയിഷ ബീവി കുടിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നോക്കി നിൽക്കും, എവിടെയാണാവോ എന്റെ പ്രിയപ്പെട്ട പത്നി ചുണ്ട് വെക്കുന്നത്. ആ ഒരു ചുണ്ട് വെച്ച സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ട് വെച്ച് കുടിക്കുമായിരുന്നു എന്ന് മഹദിയായ റസൂലുള്ള മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മോട് പഠിപ്പിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് മിസ്വാക്ക് ചെയ്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുക്കും കഴുകാൻ. എന്നിട്ട് കഴുകിയിട്ട് തലയണയുടെ അടിയിൽ വെക്കും മിസ്വാക്ക്. രാത്രി പല്ല് തേക്കല് സുന്നത്താണല്ലോ, അങ്ങനെ ചെയ്യാറുണ്ടോ? പല്ല് തേച്ചിട്ട് തന്നെയാണോ ഉറങ്ങാൻ പോകുന്നത്? അല്ല മത്തിക്കറിയും കൂട്ടി അതിന്റെ ഒരു സ്മെല്ലായിട്ട് ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങാൻ പോവാണോ? സുന്നത്താണ് കേട്ടോ. എന്റെ ഉമ്മത്തിന് പല്ല് തേക്കൽ പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ അവരോട് നിർബന്ധിക്കുമായിരുന്നു. ഞാൻ നിർബന്ധമായും പല്ല് തേക്കണമെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് പ്രയാസമാകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പല്ല് തേക്കൽ നിർബന്ധിപ്പിക്കാത്തത്. പക്ഷേ അത് നിർബന്ധിച്ചതിന് തുല്യമാണ്, നിങ്ങളത് ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, ഉറങ്ങാൻ കിടക്കുമ്പോ ഉലോ ചെയ്ത് പല്ല് തേച്ചിട്ട് വേണം ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാൻ. അതേപോലെ മക്കൾ കിടന്നുറങ്ങാൻ ചെറിയ കുട്ടികൾ മുട്ടായും അതേപോലെ കാൽബറീസും ഒക്കെ കഴിച്ചുകൊണ്ട് പല്ല് തേക്കാതെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ പല്ലുകളൊക്കെ കേടുവരുന്നത്. കേടുവരാത്ത പല്ലുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, കേടുവരാത്ത പല്ലുള്ള ആരെങ്കിലും ഉണ്ട് നമ്മുടെ സദസ്സിൽ? വയസ്സന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഉറങ്ങാൻ കിടക്കുമ്പോ പല്ല് തേക്കല്, രാവിലെ തേക്കൊരു പ്രാവശ്യം. ഒരു പക്ഷെ അതും തേക്കാത്ത ആളുകൾ ഉണ്ടാവും, പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് കഴിയുമെങ്കിൽ അഞ്ചു വക്ത നിസ്കാര സമയത്ത് വുളു ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബ്രഷ് ചെറുതായിട്ടൊന്ന് വരച്ചാൽ മതി, അതിനൊക്കെ പേസ്റ്റ് ഇട്ട് അരമണിക്കൂർ യാ അല്ലാഹ് നമ്മുടെ വീടൊക്കെ പെയിന്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ വരക്കണമെന്നില്ല. ചെറുതായിട്ടൊന്ന് പേസ്റ്റ് നമ്മൾ ചെയ്യാ, എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. അഞ്ചു വക്ത അങ്ങനെ ചെയ്യുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യുക. ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാണ്, രണ്ടുപേരും പല്ലൊന്നും തേച്ചിട്ടില്ല, രാത്രി കറി മത്തിയാണ് യാ അല്ലാഹ്, പിന്നെ എങ്ങനെ കിടന്നുറങ്ങാം? ഉറങ്ങാൻ പറ്റുമോ? ഉള്ളിയൊക്കെ കഴിക്കൂലേ, നമ്മൾ സവാള സലാഡൊക്കെ കഴിക്കൂലേ, എന്നിട്ട് പല്ലും തേക്കാതെ കിടന്നുറങ്ങിയാൽ രാവിലെ വരെ ഉറക്കം വരും. അതുകൊണ്ട് എന്ത് ചെയ്യാ? വുളു ചെയ്ത് പല്ല് തേച്ച് നമ്മൾ കിടന്നുറങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു വറാഖ്. എന്നിട്ട് സുബ്ഹിക്ക് എണീറ്റാൽ ആദ്യം ബെഡ് കോഫി കുടിക്കുകയല്ല ചെയ്യുന്നത്, ആദ്യം വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത്, ആദ്യം തലയണയുടെ അടിയിലുള്ള അറാഖ് എടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കലാണ്. എന്നിട്ട് കൊടുക്കും തന്റെ ഭാര്യയുടെ കയ്യിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ. ആയിഷ നീ ഇത് കഴുകി വെക്കണം. ആയിഷ ബീവി എന്ത് ചെയ്യുന്നറിയോ? അത് കഴുകാതെ നബിത്തങ്ങൾ വായയിലിട്ട് അതേ അറാഖ് കൊണ്ട് തന്റെ പല്ലും തേച്ചിട്ടേ കഴുകാറുള്ളൂ. ഭാര്യയും ഭർത്താക്കന്മാരും ഒരു ബ്രഷിൽ പല്ല് തേച്ചിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ ഒരു ബ്രഷിൽ പഠിച്ചാനെ അറിയാതെ കരണ്ട് പോയപ്പോ ഒന്ന് ഭാര്യയുടെ ബ്രഷ് തൊട്ട് പോയതാണ് കരണ്ട് വന്നു. ഞാൻ അത് വലിച്ചെറിഞ്ഞു ഭാര്യയുടെ ബ്രഷിൽ ഞാൻ പല്ല് തേക്കേ, അല്ലെങ്കിൽ ഭർത്താവിന്റെ പ്രശ്നം ഞാൻ പല്ല് തേക്കേ. ഇതാണോ സ്നേഹം? അൻതും ലിബാസുഹുന്ന ലിബാസുല്ലകും വഅൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ രണ്ടുപേരും പരസ്പരം വസ്ത്രമാണല്ലോ. നിങ്ങളുടെ വസ്ത്രം ഭാര്യമാരാണ്, ഭാര്യമാരുടെ വസ്ത്രം നിങ്ങളുമാണ്. രണ്ടുപേരും ഒന്നാണ്, രണ്ടുപേരും ഒന്ന് തന്നെ.
ഞങ്ങൾക്ക് എന്തിന് വേറൊന്ന്? അങ്ങനെയില്ല, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണല്ലോ, ഞങ്ങൾക്ക് എന്തിന് വേറൊന്ന്? അല്ല, ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെ, ഞങ്ങൾക്കും ഒരുപാടുണ്ടായിക്കോട്ടെ, അതുകൊണ്ട് നാലും അഞ്ചും ആറും മക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ, രണ്ടിൽ ഒതുക്കല്ല. തസവ്വജുൽ വലൂദൽ വദൂദ്, പ്രസവിക്കുന്ന നല്ല പ്രസവിക്കുന്ന ഭാര്യമാരെ സ്ത്രീകളെ കല്യാണം കഴിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചത്.